നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി M32 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു പുതിയൊരു മോഡലൊന്നുമല്ല. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതൊരു ഫ്രഷ് മോഡലൊന്നുമല്ല. ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് കുറച്ച് നാളുകളായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ ഒരു ഫോണിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി നിർത്തി. പിന്നെ അതിനുശേഷം വീണ്ടും അവരിപ്പോൾ ഈ ഒരു മോഡൽ കുറേ നല്ല രീതിയിൽ തന്നെ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇനി രണ്ടാമതും ഈ ഒരു ഫോൺ തിരിച്ചു വന്നതോടുകൂടി ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി M32 5G അല്ല 4G ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരുപാട് മണിക്കൂറുകളുടെ എഫോർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി M32 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഇവിടെ മുകളിൽ മോഡൽ നെയിം, താഴെ സാംസങ്ങിൻ്റെ ലോഗോയും കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് വലുതായിട്ട് ഗാലക്സി M32 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിക്കാം. അത് 64 MP ഒരു റിയർ ക്യാമറയാണ്, ഒരു ക്വാഡ് ക്യാമറയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 50 W ഒരു ഫാസ്റ്റ് ചാർജറും 6000 mAh ബാറ്ററി ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ 64+8 2 MP ക്യാമറ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. 20 MP ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. പിന്നെ ഒരു ഫോൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. അത്രയും കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ, IMEI നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ മെയിൻ ബോക്സ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ ബോക്സ് ഓൾറെഡി മുൻപ് ഓപ്പൺ ആക്കി കുറച്ച് നേരം ഈ ഫോണൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ. സാധാരണ സാംസങ്ങിൻ്റെ ഫോൺ തുറക്കുമ്പോൾ കാണുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബോക്സ് വരുന്നത്. നമുക്ക് ആദ്യം ഫോണിലേക്ക് വരാം, ബോക്സിലേക്ക് നമുക്ക് പിന്നെ വരാം, ഫോണിലേക്ക് ആദ്യം വരാം. അപ്പോൾ ഇതാണ് M32 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഡിസൈൻ വൈസ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു നല്ല കളർഫുള്ളൊക്കെയാണ്. കളർഫുൾ ഫോണുകളോട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു ഭംഗിയായിട്ട് നമുക്ക് തോന്നും. സാധാരണ ഇപ്പോൾ കോമൺ ആയിട്ട് സാംസങ്ങിൻ്റെ ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു കോമൺ ഡിസൈൻ, നമ്മൾ A12 മുതൽ അല്ലെങ്കിൽ M12 F12 കണ്ടിട്ടുള്ള ആ ഒരു, അല്ലെങ്കിൽ F62 കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഡിസൈനിലൊന്നും വേറൊരു മാറ്റം കൊണ്ടുവന്നിട്ടൊന്നുമില്ല. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒരു 4 ക്യാമറകൾ റെക്ടാംഗുലർ ഷേപ്പിനകത്ത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഒരു പ്ലാസ്റ്റിക് ബോർഡാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം കൈനകത്ത് പിടിക്കുമ്പോൾ തന്നെ സ്ക്രാച്ചും അല്ലെങ്കിൽ തന്നെ നമ്മുടെ കൈനകത്തുള്ള വയർപ്പും അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റും ഒക്കെ നല്ല രീതിയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇതൊരു ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് ബോർഡാണ്, അത് കാണുമ്പോൾ തന്നെ അറിയാം. പ്ലാസ്റ്റിക് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ചില ഫോണുകളിൽ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഒരു കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കൊടുക്കാറുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു പ്ലാസ്റ്റിക് ബോർഡാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഈ ലൈനുകളൊക്കെ നല്ല രസമുണ്ട്. നല്ല ലൈറ്റിംഗ് കണ്ടീഷനകത്തൊക്കെ പോകുമ്പോൾ നല്ല ഒരു ഭംഗിയിൽ തന്നെ അത് കാണുന്നുണ്ട്. ഇനി ഒരു ഫോണിൻ്റെ തിക്നെസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള മോഡൽ തന്നെയാണ്. കാരണം ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 6000 mAh ആണ്. അപ്പോൾ അതിൻ്റെതായ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്കിനകത്ത് ഉണ്ട്. 200 g താഴെയാണ് വെയിറ്റ്. എന്നിരുന്നാലും കൈനകത്ത് പിടിക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു മോഡൽ തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡിലായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ വന്ന് വരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ സിം കാർഡിൻ്റെ ഹോൾഡർ വരുന്നുണ്ട്. മുകളിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. താഴെയായിട്ട് Type-C ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡൈമെൻഷനലി അത്യാവശ്യം നല്ലൊരു ഫോണിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഡിസൈനൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. ചിലവർക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് തോന്നി. ഇനി നമുക്കിതിൻ്റെ ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി M32 4G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്ന ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അത് നല്ല ഡിസ്പ്ലേ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുൾ HD ആണ്, ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മികച്ച ഒരു ഡിസ്പ്ലേയിൽ ഒന്ന് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിന് 800 nits ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും നമുക്ക് വേറെ ഒന്നും പറയാനില്ല. താഴേക്ക് നോക്കിയാൽ അത്യാവശ്യം ചെറിയൊരു ചിഹ്നം നമുക്കിവിടെ കാണാം, കുറച്ച് വലുപ്പമുള്ള ചിഹ്നം തന്നെയാണ്. സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ നൈസാണ്. നമുക്ക് അതിനകത്ത് പിടിക്കുമ്പോൾ തന്നെ ഒരു ഫുൾ സ്ക്രീൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത് ഇവിടെ. അത്യാവശ്യം വലിപ്പമുള്ളൊരു നോച്ച് ഡിസ്പ്ലേ തന്നെയാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ തൊട്ട് മുൻപത്തെ M32 ആയാലും അല്ലെങ്കിൽ M30S M31 ഉൾപ്പെടെയുള്ള ഫോണിനകത്ത് കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സ്ക്രീൻ ഗ്ലാസ് ഉൾപ്പെടെ അതിന് സെയിം ആയിരിക്കും. നമുക്ക് വേറെ അതിന് വേറെ ആക്സസറീസ് അവൈലബിലിറ്റി ഒന്നും യാതൊരു ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ ഡിസ്പ്ലേ വൈസ് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് നല്ല ബ്രൈറ്റ്നസ്സും നല്ല രീതിയിൽ ഒരു പ്രീമിയം ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ ടച്ച് റെസ്പോൺസ് ആയാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ. 90Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിനകത്ത് കിട്ടുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് ഈ ഫോൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ ഒരു 90Hz കിടക്കുന്നത്. നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ഇറങ്ങി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ നോർമലായിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്മൂത്ത് എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കായിരിക്കും നല്ലത്. ഗെയിം കളിക്കുമ്പോഴൊക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള കുറച്ച് ആപ്പുകളുണ്ട്. നമുക്കറിയാം ഇതൊരു M series ഫോണാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആപ്പുകളുണ്ട്. ഞാൻ എന്നെ നോക്കിയപ്പോൾ 10-11 ആപ്പുകളോളം ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കളയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള സ്പോട്ടിഫൈ ഉൾപ്പെടെയുള്ള ഒരുപാട് ആപ്പുകൾ ഇതിനകത്ത് ബൈജൂസ് ആപ്പ് വരെ ഇതിനകത്ത് വരുന്നുണ്ട്. ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കളയാം, ഒരു പ്രശ്നമില്ല. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് അബൌട്ട് ഫോണിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ അപ്പോൾ ഇവിടെ ഫോണിൻ്റെ മോഡൽ നെയിം ഗാലക്സി M32 എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ മോഡൽ നമ്പർ, അതായത് SM M32 5FDS എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഫോൺ M32 4G ഉണ്ട്, 5G ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ കുറേ പേര് വിളിക്കുമ്പോൾ ചോദിക്കുന്നത് M32 ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് 5G ഫോൺ ആയിരിക്കും, ചിലപ്പോൾ 4G ഫോൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊരു ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് 4G ആണോ 5G ആണോ എന്ന് കൺഫേം ആക്കിയിട്ട് നിങ്ങൾ M32 ഇപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോഴായാലും ഒക്കെ ഒരു ആ മിസ്റ്റേക്ക് കുറേ പേര് വരുത്താറുണ്ട്, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. പിന്നെ ഇവിടെ താഴെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനകത്ത് 1UA 3.1 ആണ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നെക്സ്റ്റ് അപ്ഡേറ്റ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റും കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ബാറ്ററി ഇൻഫർമേഷൻ 6000mAh ബാറ്ററി എന്ന കാര്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ 50 ബാറ്ററി ലെവലും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. 6000mAh ബാറ്ററിയുടെ കൂടെ നമുക്ക് 15W ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഈ ബോക്സിനകത്ത് നമുക്ക് ഇതിനകത്ത് 25W ഫാസ്റ്റ് ചാർജ് വരെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ ഫോൺ ബോക്സിനൂടെ അതൊന്നും കിട്ടുന്നില്ല. ഒരു ചെറിയൊരു അഡാപ്റ്ററും പിന്നെ സാധാരണ ഒരു ടൈപ്പ് സി ചാർജും കേബിളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വേറെ ബാക്ക് പോച്ചോ അങ്ങനത്തെ ആക്സസറീസ് ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു ചെറിയ ഒരു ബോക്സിനകത്ത് ഇതിൻ്റെ വാറണ്ടി പേപ്പേഴ്സും അതുപോലെ സിം എജക്ടിങ് ടൂളൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് കിട്ടുന്നത്. സാധാരണ സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 10-600 എക്സ്ട്രാ ആക്സസറീസ് നമ്മൾ വേറെ വാങ്ങിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അത് ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിനെ കുറിച്ച് സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും ബാറ്ററി ഇൻഫർമേഷനും കുറിച്ചൊക്കെ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ക്യാമറനെ കുറിച്ച് പറയാം. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ക്യാമറയ്ക്ക് വേണ്ടി സജസ്റ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ. സംഭവം 64MP ക്യാമറ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഒരു ആവറേജ് ക്യാമറ പെർഫോമൻസ് തന്നെ നമുക്ക് സാധാരണ M series ഫോണിൽ നിന്നൊക്കെ കിട്ടാറുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ലൈവായിട്ട് ജസ്റ്റ് ഒരു എടുത്ത ഫോട്ടോ ആണ്. പിന്നെ ക്യാമറ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള റിവ്യൂ വേറെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് M32 എടുത്ത ഒരു ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ. ഒരു ലോ ലൈറ്റ് കണ്ടീഷനൊക്കെ തന്നെയാണ്, എന്നിട്ടും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഔട്ട്ഡോറിനകത്തും അല്ലെങ്കിൽ നല്ല ലൈറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് കിട്ടും. 64MP ക്യാമറ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പിക്സൽ ഉണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഫോൺ ക്യാമറയ്ക്ക് വേണ്ടി ചൂസ് ചെയ്യരുത്. നിങ്ങൾ ലൈവായിട്ട് കണ്ട് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ഫോൺ ചൂസ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, നല്ല ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറയിൽ തന്നെ വീഡിയോ മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് ഫുൾ HDനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4K റെക്കോർഡിംഗ് ഒന്നുമില്ല, ഫുൾ HDയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. 60FPS ഒന്നുമില്ല, 30FPS ഇതിനകത്തും വരുന്നുള്ളൂ. പിന്നെ നമുക്കിവിടെ ഫുൾ സ്ക്രീനകത്ത് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ സാധാരണ 16:9 എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഫുൾ സ്ക്രീനകത്ത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറ കൊടുക്കുന്നുണ്ട്. അത് 8MP വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് മൊത്തത്തിൽ ക്യാമറനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ മോർ സെറ്റിങ്സിനകത്ത് AR ഡ്യൂഡിൽ കാര്യങ്ങൾ, പ്രൊഫഷണൽ മോഡ്, പനോർമ മോഡ്, ഫുഡ് മോഡ്, നൈറ്റ് മോഡ്, മാക്രോ മോഡ് വരുന്നുണ്ട്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സും ക്യാമറയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നോർമൽ യൂസിങ്ങിനൊക്കെ പറ്റും. ഫ്രണ്ട് ക്യാമറ 20MP വരുന്നത്. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ജസ്റ്റ് കാണിച്ചു തരാം. കോമൺലി സാംസങ്ങിൻ്റെ M series ഫ്രണ്ട് ക്യാമറയൊക്കെ അത്യാവശ്യം ഒരു ആവറേജ് പെർഫോമൻസ് തന്നെ കിട്ടാറുള്ളൂ ഇതിനകത്തും. അതുപോലെ തന്നെ എന്നാലും മൊത്തത്തിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടോ, ഒറ്റ നോട്ടത്തിൽ നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. നല്ല ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രൈസ് കുറവ്, ഒരു 15,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടും. ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ്, നല്ലൊരു ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ എടുക്കാൻ പറ്റും.
അതുപോലെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് 6000 mAh ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നര രണ്ട് ദിവസമൊക്കെ നമുക്ക് ഇതിനകത്ത് ചാർജ് കിട്ടും. ഫാസ്റ്റ് ചാർജിങ് കുഴപ്പമില്ല. പിന്നെ ബാക്ക് സൈഡിൽ കണ്ടല്ലേ, ഇപ്പോൾ ഞാൻ കുറച്ചേരം ഉപയോഗിച്ചപ്പോഴേക്കും ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ അഴുക്കുകളും നമ്മുടെ ഫിംഗർ പ്രിൻ്റും ഒക്കെ പറ്റി പിടിച്ചിരുന്ന ആകെ കോളായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബാക്ക് പോച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഇടണം, ഇല്ലെങ്കിൽ വേഗം പണിക്കുറ്റം തരും. പിന്നെ എം സീരീസ് ഫോണാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കുറിച്ച് ഡൗട്ടുകളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ നമ്മൾ എല്ലാ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീട്ടിൽ വരുന്നവരെ താങ്ക്സ്.